ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സാജു കൊമേഡി സ്പീക്കിങ്ങിൻ്റെ ഒരു വ്ളോഗിലേക്ക് ഹാർദ്ദമായ സ്വാഗതം. ഇന്ന് ഞാൻ അവിടെ നിൽക്കുന്നത് തട്ടുപാറ എന്നുള്ള സ്ഥലത്താണ്. ഏകദേശം എറണാകുളത്ത് നിന്ന് 1.5 മണിക്കൂർ യാത്ര കൊണ്ട് എത്തിച്ചേരാവുന്നൊരു സ്ഥലമാണിത്. നമുക്ക് ഫാമിലി ആയിട്ടൊക്കെ വൈകുന്നേരം നമുക്ക് വന്നിട്ട് കാറ്റുകൊള്ളാൻ പറ്റിയ നല്ല മനോഹരമായിട്ടുള്ളൊരു വ്യൂ പോയിൻ്റാണ്. ഏകദേശം കാലടിയിൽ നിന്ന് 15 കിലോമീറ്റർ ഇപ്പുറത്തെ അയ്യമ്പുഴ ഗ്രാമത്തിലാണ് ഈ തട്ടുപാറ എന്നുള്ള സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. അധികം ആർക്കും അറിയില്ലാത്ത ഒരു പള്ളിയും അതിനോട് ചേർന്നിട്ട് ഉള്ള ഒരു മലയും എല്ലാം ചേർന്നിട്ടൊരു സ്ഥലമാണത്. ഇവിടെ ഈ നോമ്പ് സമയത്ത്, ദുഃഖ വെള്ളിയാഴ്ചയ്ക്ക് മുമ്പുള്ള നോമ്പ് സമയത്ത് എല്ലാ വെള്ളിയാഴ്ചയും ഇവിടെ നിന്ന് താഴെ നിന്ന് മല കയറിയ ആൾക്കാർ, വിശ്വാസികൾ വരാറുണ്ട്. ഇവിടെ കുർബാനയും കാര്യങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഇവിടെ പെരുന്നാൾ വരുന്നത്. പിന്നെ നമുക്ക് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എറണാകുളത്ത് നിന്ന് 1.5 മണിക്കൂർ കൊണ്ട് നമുക്ക് ഇവിടെ എത്താൻ സാധിക്കും. എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിവിടെ ഫാമിലിയായിട്ട് വൈകുന്നേരമൊക്കെ നല്ല കാറ്റാണ്, നല്ല അടിപൊളി, നല്ല ഫ്രഷ് എയറാണ്. എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. അധികം ആർക്കും അറിയാൻ പാടില്ലാത്ത ഒരു നല്ല ടൂറിസ്റ്റ് പ്ലേസാണത്. അപ്പോൾ നല്ലൊരു വ്യൂ പോയിൻ്റാണ്. തൊട്ടപ്പുറത്ത് ഒരു ഗുഹയുണ്ട്, അതുകൂടാതെ വാട്ടർഫോൾസ് ഉണ്ട്, പാറമടയുണ്ട്. അങ്ങനെ വലിയ മനോഹരമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. ഗുഹയിലേക്ക് പോകുന്ന വഴിയാണ്. നമുക്ക് എന്തായാലും പോയി നോക്കാവാ. ഹായ് ഫ്രണ്ട്സ്, ഇതാണ് ഗുഹ. ഈ ഗുഹ 750 മീറ്റർ ഉള്ളിലേക്ക് തന്നെ രണ്ടായിട്ട് തിരിയുമെന്നാണ് പറയുന്നത്. രണ്ടായിട്ട് തിരിഞ്ഞിട്ട് അതിനകത്ത് ഒരു ഭാഗം മലയാറ്റൂർ മലയിലേക്കാണ് പോകുന്നതെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. എന്തായാലും തോമാശ്ലീഹയുടെ പാദം സ്പർശിച്ചിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണിതും. ഇവിടെയും തോമാശ്ലീഹയുടെ കാൽപാദമൊക്കെ ഉണ്ട്. അപ്പോൾ വളരെ ശ്രമകരമാണിത് ഇറങ്ങി വരാനായിട്ട്, കാണാനൊക്കെ ആയിട്ട്. ഇതിനകത്ത് ഇവിടെ നാട്ടുകാരിൽ 1-2 പേര് ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോയി 750 മീറ്റർ വരെ പോയിട്ട് തിരിച്ചു വന്നതെന്നാണ് പറയണേ. ഇത് രണ്ട് വശത്തേക്ക് തിരിഞ്ഞ് രണ്ട് വശത്തേക്ക് പോവുകയാണെന്ന് പറഞ്ഞാൽ ഗുഹ. എന്തായാലും അടിപൊളിയല്ലേ സെറ്റപ്പാണ്. പതിനാലാം സ്ഥലത്താണ് ഈ സ്റ്റാച്ചു ഉള്ളത്. ഹാർട്ട് ഓഫ് ജീസസ് എന്ന് പറയുന്ന സ്റ്റാച്ചുവാണ്. അപ്പോൾ നമ്മൾ 14 സ്ഥലങ്ങളിൽ കയറി വരുന്നിട്ട് ഇവിടെ നിറച്ചിട്ടിട്ടാണ് ആൾക്കാർ പള്ളിയിലേക്ക് പോവുക. അപ്പോൾ നമുക്ക് ആ താഴത്തേക്ക് പോവാം. തോമസിയുടെ കാൽപാദം പറഞ്ഞ സ്ഥലമുണ്ട്, നമുക്ക് പോവാം. തോമസിയുടെ വ്യക്തമായ കാൽപാദം പതിഞ്ഞിരിക്കുന്ന ഒരു പ്രദേശമാണ്. പുരാതന കാലം മുതൽ വളരെയധികം വണങ്ങപ്പെട്ടിരുന്നൊരു സ്ഥലമാണ്. ഇതിവിടെ നമുക്ക് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ വ്യക്തമായിട്ട് കാൽപാദം കാണാൻ സാധിക്കും. വളരെ വ്യക്തമായിട്ട് കാണാം നമുക്ക് കാൽപാദം. നമുക്ക് വളരെയധികം വിജ്ഞാനപ്രദമായിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. നമുക്ക് എല്ലാവർക്കും വീടുകളിൽ നിന്ന് ടെൻഷൻ ഫ്രീ ആക്കാനായിട്ട് കുറച്ച് നേരം മാറി നിൽക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1.5 മണിക്കൂർ കൊണ്ട് യാത്ര ചെയ്ത് എത്താവുന്ന ഒരു നല്ലൊരു മനോഹരമായ പ്രദേശമാണ്. ഇവിടെ ഇപ്പോൾ സൂര്യൻ അസ്തമിക്കാൻ പോവുകയാണ്. നമുക്ക് അതിൻ്റെ ഷോട്ടും കൂടി എടുക്കാനുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും ബൈ ബൈ.